ആയിരത്തിലധികം അമ്മമാരുടെ പാദപൂജയോടെ വ്യാസവിദ്യാനികേതൻ സ്കൂളിൽ മാതൃവന്ദനം നടത്തി. വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മാതൃപൂജയും മാതൃസംഗമവും നടത്തി. എസ് എൻ ഡി പി യോഗം വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ഈ മാതൃപൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആദരണീയനായ ഭാരതീയ സംസ്കാരത്തെ മുന്നിലേക്ക് പിടിച്ചുകൊണ്ട് ഈ ഒരു പുണ്യദിനത്തിൽ വിജയത്തിന്റെ ദിനത്തിൽ മാതൃദേവോഭാവം എന്ന അസുഖത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാതാവിനെ പൂജിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നിഷേധിച്ചത് അതിൽ രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരവസരം തന്നിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അപേക്ഷ സൂചിപ്പിച്ചു അവരെ ഭംഗിയായി കഴിഞ്ഞു. മാതൃരൂപം എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു പല പുരാണങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദേവിയുടെ മാതൃരൂപങ്ങളും ബ്രഹ്മയുടെ മാതൃരൂപങ്ങളും ഒക്കെ നമ്മൾ കണ്ടത് കേട്ടത് അറിഞ്ഞു. ഇന്ന് നന്മയുടെ ദിവസമാണ്. ആ ഉദ്ദേശത്തിൽ മാതാവ് എന്ന് പറയുമ്പോൾ എല്ലാ അഭിവൃദ്ധിയിലെ പ്രകൃതിയിലെ നമ്മൾ മാതൃരൂപത്തിലാണ് സർവ്വതും ശ്രേഷ്ഠമായ എല്ലാം ആ മാതൃരൂപത്തിൽ തന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. മനസ്സിലാക്കാൻ സൃഷ്ടിയും സംഹാരവും സ്ഥിതിയും ഒക്കെ ഒരു മാതാവിനാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് നമുക്കെല്ലാവർക്കും. ഭാരതീയ വിദ്യാനികേതൻ മാതൃഭാരതി സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാതൃസമിതി, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിച്ച സംഗീതാരാധനയും നൃത്ത നൃത്യങ്ങളും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ്, സ്കൂൾ മാനേജർ യു പ്രഭാകരൻ, ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി കെ പി ഹരിദാസ്, ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാനാംഗവുമായ ടി എൻ രാമൻ, സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ ആയിരത്തോളം കുട്ടികൾ അമ്മമാരുടെ പാദപൂജയോടെ മാതൃവന്ദനം നടത്തി. മാതൃസമിതി സെക്രട്ടറി സരിത രഞ്ജിത്ത് സ്വാഗതവും മാതൃസമിതി വൈസ് പ്രസിഡന്റ് സൌമ്യ പ്രദീഷ് നന്ദിയും രേഖപ്പെടുത്തി.